ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രിയാസ് ഡി കെ വേൾഡ്. ഇന്ന് ഞാനൊരു ചൈനീസ് നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, മെയിൻ താരം ചൈനീസ് നൂഡിൽസ്. ഒരു 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈനീസ് നൂഡിൽസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, 1 കപ്പ് ക്യാരറ്റ്, ക്യാപ്സിക്കം. നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, ഇതൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. പിന്നെ 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ പച്ചമുളക്, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പച്ചമുളക് ഇടാത്തത് നല്ലത്. അപ്പം ഞാൻ ഇവിടെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് സോസുകൾ വേണ്ടത് നമുക്ക്. ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട്. ഈ സോസുകളുടെ അളവെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലർക്ക് സോസ് കൂടുതലായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ചായിരിക്കും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിലാദ്യം വേണ്ടത് നമുക്ക് ഈ നൂഡിൽസ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം ഒന്ന് തിളക്കട്ടെ. അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ തിളക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം എന്താ വെട്ടി തിളക്കുന്നുണ്ട്. ഇതിന് നമ്മൾ ഇടുന്ന നൂഡിൽസ് സ്റ്റിക്കി ആകാതിരിക്കാൻ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കല്ലേ, സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചാൽ മതി. ഓക്കെ, കുറച്ച് മതി. ഉപ്പ് നമ്മൾ എടുക്കുന്ന നൂഡിൽസിനകത്ത് ഉപ്പുള്ള നൂഡിൽസ് ആണെങ്കിൽ ഇനി ഉപ്പിടരുത്. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത് ഉപ്പുള്ളതായതുകൊണ്ട് ഞാൻ ഉപ്പിടുന്നില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നൂഡിൽസ് ഇടാം. നമ്മുടെ നൂഡിൽസ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരുപാട് വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചൈനീസ് നൂഡിൽസിന്റെ ആ കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അപ്പം ഒരു 2-3 മിനിറ്റ് മാത്രം വേവിച്ചിട്ട് നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ നൂഡിൽസ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചു. ഇനി ആ സ്റ്റിക്ക് ഒന്ന് മാറാനായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കോൾഡ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം അതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നൂഡിൽസ് ഒന്നും തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കി തുടങ്ങാം. ഞാനൊരു പാൻ വെച്ചു. അതിലേക്ക് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ. അത് നൂഡിൽസിൻ്റെ ഒക്കെ അളവനുസരിച്ചിരിക്കും. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഒലിവ് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയൊക്കെ പച്ചമണമൊന്ന് പോണേ. അതുവരെ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന 2 പച്ചമുളക്. നിങ്ങൾക്ക് പച്ചമുളകിന് പകരം പെപ്പർ പൗഡർ ഇടാം കേട്ടോ, വൈറ്റ് പെപ്പർ പൗഡർ. അപ്പോൾ പെപ്പർ പൗഡർ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പച്ചമുളക് ഇട്ടത്. ഇനി ആ പച്ചമുളകും കൂടെ അതിൽ കിടന്ന് ഒന്ന് അതിൻ്റെ പച്ചമുളക് ഒന്ന് മാറണം കേട്ടോ, അത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. അതുവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ ഇതൊന്നും ബ്രൗൺ ആവാൻ നിൽക്കരുതേ. ഇനി നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഫുൾ ഫ്ലെയിമിലിട്ട് വേണം നമ്മുടെ വെജിറ്റബിൾ എല്ലാം നമ്മൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെക്കരുതേ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഈ വെജിറ്റബിൾ എല്ലാം നമ്മൾ ഒന്ന് സോട്ട് ചെയ്തെടുക്കാവുള്ളൂ. സവാള ജസ്റ്റിൻ്റെ കളറൊന്ന് മാറിയതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. നമ്മളിതിനകത്തേക്ക് നമുക്ക് മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ വെജിറ്റബിൾ ഇടുന്നതിന് മുമ്പ് നമ്മളിതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ മുട്ട ഇട്ട് ഒന്ന് ചിക്കി എടുത്ത് അതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾ ഇടാം. ഞാൻ മുട്ടയുടെ കാര്യം വിട്ടുപോയി. ഇവിടെ മുട്ട മക്കൾക്ക് ഇഷ്ടമായിട്ട് ഞാൻ 2 മുട്ട എടുത്ത്, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇട്ട് മുട്ട ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു പാത്രം പാൻ വെച്ചിട്ട് മുട്ട ജസ്റ്റ് ഒരിച്ചിരി ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം മുട്ടയിട്ട് ഒന്ന് ചിക്കി എടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്ത് ഇങ്ങനെ ചിക്കി വെച്ചിട്ടുണ്ടതാ. അങ്ങനെ ഒരു അല്പം മുളക് ഒരു നുള്ള മുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി, അല്പം ഉപ്പും കൂടി ഇട്ട് ചിക്കി എടുത്ത് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടിട്ട് ചെയ്യാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റിനാണ് കുറച്ച് വേവുള്ളത്, അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം.
ഹൈ ഫ്ലെയിമിൽ വെക്കണേ. അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം, അതിനുശേഷം എല്ലാം കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. മുട്ടയ്ക്കകത്തൊക്കെ മുട്ടയിലൊക്കെ ഉപ്പിട്ടേക്കുന്നതുകൊണ്ട് കുറേ ഒരുപാട് ഉപ്പിട്ടായിരുന്നു. സോയാ സോസ് ഒക്കെ ഒഴിക്കുന്നതാണ്, സോയാ സോസിനകത്തൊക്കെ നല്ല ഉപ്പുള്ളതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിടാവും. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഈ സമയത്തേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ മുട്ട ഒന്ന് ചിക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സോസുകൾ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം, ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ നിങ്ങളെ ഇരിക്കുന്ന ഡാർക്ക് സോയാ സോസ് ആണെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. എൻ്റെ ഒരു ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ ഞാൻ ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട്, ടേബിൾ സ്പൂൺ. എന്നിട്ട് ഇതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് ഇട്ടു. ഇനി നന്നായിട്ട് വെജിറ്റബിളും നൂഡിൽസും എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഈ സമയത്താണ് നിങ്ങൾക്ക് വൈറ്റ് പേപ്പർ പൗഡർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓരോരുത്തരുടെ എരിവനുസരിച്ച് വൈറ്റ് പേപ്പർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ നൂഡിൽസും വെജിറ്റബിളും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് സോസ് കൂടുതൽ ഏത് സോസ് ആവശ്യത്തിനുള്ള ആവശ്യത്തിന് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ എൻ്റെ നോക്കി എനിക്ക് എല്ലാ സോസും കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഉപ്പും എല്ലാം കറക്റ്റാണ്. ഓക്കെ, അപ്പം നമ്മുടെ ചൈനീസ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചൈനീസ് നൂഡിൽസ് റെഡിയായി. ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആദ്യമായിട്ട് വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.